ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ദേശീയപാത കൊയിലാണ്ടി കൊല്ലം ബൈപ്പാസ് അവസാനിക്കുന്ന ചെങ്ങോട്ടുകാവ് വരെയുള്ള വീഡിയോ നിങ്ങളെ കാണിക്കുന്നത്. മുന്നേ നന്ദി ബസാർ മുതൽ കുനിയോരമല വരെയുള്ള വീഡിയോ നമ്മൾ കണ്ടിരുന്നത്, ഇനി ഇവിടുന്ന് ചെങ്ങോട്ടുകാവ് വരെയുള്ള വീഡിയോകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ പൂർണ്ണമായും കാണുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ബൈപ്പാസിൽ ഏറ്റവും വലിയ ഉയർന്നൊരു കുന്നാണ് കേട്ടോ ഇത്. ആറുവരിപ്പാതക്ക് ലെവൽ ചെയ്തിപ്പോൾ 8 മീറ്റർ താഴ്ചയിൽ രണ്ട് ഭാഗത്തും മണ്ണെടുത്ത് പോകുന്ന ഏരിയ ഒക്കെ നമ്മൾ കാണുന്നത്. മണ്ണ് പരിശോധനയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം പ്രത്യേകിച്ചൊരു പവറുള്ള ഏരിയ അല്ല ഈ കുന്ന്. സ്മൂത്ത് മണ്ണാണ്, ചവിടി പാറകളൊക്കെ മിക്സായിട്ട് നിൽക്കുന്ന മണ്ണാണ്. അതുകൊണ്ട് ഇതിൻ്റെ സോയിൽ നൈലിൻ ടെക്നോളജീസ് ചുമരുകളെല്ലാം സ്പ്രേ ചെയ്ത് പോകുന്ന വർക്കുകളൊക്കെ തുടങ്ങാനുണ്ട്. അപ്പോൾ എത്രത്തോളം ഇതിന് ബലപ്പെടുത്തി മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതൊക്കെ മണ്ണ് പരിശോധനകളൊക്കെയാണ് ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ കുറഞ്ഞ ഈ ഏരിയയിലൊക്കെ 6 വരിപ്പാതക്ക് വീതിയിലെടുത്തെങ്കിലും ഇവിടുന്ന് അങ്ങോട്ട് 3 വരിപ്പാതയുടെ മണ്ണെടുത്ത് വന്നിട്ടുള്ളൂ. കാരണം ആ ഏരിയയിലൊക്കെ ചെറുതായി ഇടിഞ്ഞ് വീതി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ആ ഏരിയയിലും 6 വരിപ്പാതക്ക് ഇപ്പം 3 വരിയുള്ള കമ്പാക്ട് ഉപയോഗിച്ചുള്ള പ്രസ്സിങ് ചെയ്ത് പോയിട്ടുള്ളൂ. ഇനി ആ ഭാഗത്തും മണ്ണെടുത്ത് താഴ്ചയിൽ 6 വരിപ്പാതക്ക് വരാനുള്ള അതിൻ്റെ വർക്കുകളൊക്കെ വളരെ തകൃതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതുപോലൊരു കുന്ന് ഒരു ചെറിയ കുറച്ച് മുന്നോട്ട് പോയാൽ ആ ഏരിയയിലുണ്ട് കേട്ടോ, അതൊക്കെ നമുക്ക് കാണാം. അതുപോലെ മുത്തമ്പി ഭാഗത്ത് ഒരു അണ്ടർപാസിന് വേണമെങ്കിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് 3-4 ഇടത്തായിട്ട് ടാറിങ് ഫസ്റ്റ് കോട്ട് ടാറിങ് വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞ ഏരിയ ഉണ്ട്. അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ അതെല്ലാം കാണാം, പോയി നോക്കാം. നമ്മളിവിടുന്ന് കാണുന്ന ആ കനാൽ അതിൻ്റെ മുകളിലത്തെ മെയിൻസിലായ വാർപ്പോ കഴിഞ്ഞാൽ ഈ കുന്നിൻ പ്രദേശത്തിന് എത്ര താഴ്ചയിലാണോ മണ്ണെടുത്ത് മാറ്റിയത് അതിനൊപ്പിച്ച് ഈ കനാലിൻ്റെ മുകൾ ഭാഗത്ത് കൂടെ ലെവൽ ചെയ്ത് 6 വരിപ്പാതെ കടന്നു പോകും. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ മണ്ണുകളൊക്കെ ഇട്ട് ഇങ്ങനെ ലെവൽ ചെയ്ത് വരിക കേട്ടോ. കണ്ടില്ലേ ഇതിൻ്റെ സൈഡ് അറിവാളിൻ്റെ വർക്കുകളൊക്കെ നടക്കാനുണ്ട്. അപ്പോൾ ഈ കനാലിൻ്റെ മുകൾ ഭാഗത്ത് വരെ ലെവലായി വരും. അപ്പോൾ ആ കേറ്ററക്കങ്ങളില്ലാതെ സ്ട്രൈറ്റായിട്ട് റോഡായിട്ട് മാറും. പിന്നെ ഇതിൻ്റെ സെൻ്റർ ഭാഗത്ത് 2 വാളുകളുടെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വലിയൊരു കനാലാണ് ഈ കനാൽ. കണ്ടില്ലേ ഈ കനാലിൻ്റെ അവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയും കുറഞ്ഞൊരു ഉയർന്ന ഏരിയ കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ മണ്ണ് എടുത്ത് ലെവൽ ചെയ്ത് പോരുന്ന വർക്കുകളാണ് തുടങ്ങിയിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കൾവർട്ടിൻ്റെ പണി ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി മണ്ണിട്ട് വരാനുള്ള വർക്കുകൾ ഇവിടെ നടക്കാൻ. അതോടെ നമ്മൾ തുടക്കത്തിൽ കണ്ട ആ കുന്നിൻ്റെ അവിടുന്ന് അതൊക്കെ താത്തിയെടുത്ത് ഈ കനാലിൻ്റെ മുകളിലൂടെ ആ കൾവർട്ടും കഴിഞ്ഞ് ആ ഉയർന്ന കുന്നിന് ടച്ചായി വരും. അതോടെ ഇവിടുത്തെ റോഡ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ 6 വരിപ്പാത സ്ട്രൈറ്റായിട്ട് കേട്ടിറക്കങ്ങളില്ലാതെ ലെവൽ ചെയ്ത് പോകുന്ന വർക്കുകളൊക്കെയാണ് ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ അവിടെ പാറക്കഷ്ണങ്ങൾ കരിങ്കല്ലുകൾ കൊണ്ടുവന്ന് കൂട്ടിയിട്ടുണ്ട് ഒന്ന് ഉയർത്തി കൊണ്ടുപോകുന്നതിന് വേണ്ടി. അപ്പോൾ വളരെ വേഗതയിൽ തന്നെയാണ് ഈ മേഖലയിൽ ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഭാഗത്തെത്തിയിട്ടല്ലേ അവിടെ മണ്ണൊക്കെ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ ഈ അറിവാളിൻ്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ചാൽ നല്ല ഭംഗിയായിട്ടുള്ള റോഡായിട്ട് മാറും. ഈ ഏരിയയിൽ 2 ഉയർന്ന പ്രദേശം, ഒന്ന് തുടക്കത്തിൽ കണ്ടതും ഒന്ന് ഇവിടെയും. ഇത് ചെറിയതാണ്. ഇവിടെയാണ് ആ റോഡ് വന്ന് ടച്ചായി ലെവലാക്കി വരൽ. കാരണം കേറ്ററക്കങ്ങളൊക്കെ അവസാനിക്കുന്ന എൻഡ് ഇവിടെയാണ്. ബാക്കി ഭാഗത്തൊക്കെ മണ്ണിട്ട് ഉയർത്തി ലെവലാക്കി വരും. അപ്പോൾ ഇവിടെ കരിങ്കല്ലുകളൊക്കെ ഇട്ട് സെറ്റായി വരുന്നുണ്ട് കേട്ടോ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ചിലയിടങ്ങളിലൊക്കെ ആയിട്ട് ടാറിങ്ങിൻ്റെ തുടക്ക ഭാഗങ്ങളൊക്കെ ഇട്ട് പോയ ഏരിയ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് മുന്നോട്ട് പോകാം. Thank you.
ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് റോഡ് ലെവൽ ചെയ്തു, ആറുവരിപ്പാതക്കുള്ള മണ്ണിട്ട് കമ്പാക്ടർ പ്രസ്സിംഗ് ചെയ്ത് കോൺക്രീറ്റ് ഇട്ട് പോയൊരു ഏരിയ കേട്ടോ. കിലോമീറ്ററുകളോളം ഇരുവശത്തെ ഡ്രെയിനേജ് വർക്കുകൾ അതുപോലെ റെഡിമെയ്ഡ് ക്രാഷ് ബാരിയറുകളൊക്കെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ ലാസ്റ്റ് ഭാഗം വരെ പോയി നോക്കാം, പൂർണ്ണത നിങ്ങളെ കാണിക്കാം. അപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി ഞാൻ ഒരു കനാല്, ഒരു അണ്ടറിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അതിനോടൊപ്പിച്ച് ഏകദേശമായി വന്നിട്ടുണ്ട് കേട്ടോ, രണ്ട് ഭാഗത്തെ സൈഡിലെ വാളിൻ്റെ വർക്കുകളും പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയയിലൊക്കെ വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞ ഏരിയയിലൊക്കെ അവർ കോൺക്രീറ്റ് വർക്കുകളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പൂർത്തീകരിക്കുന്നു കേട്ടോ. സർവീസ് ഹോളിൻ്റെ വർക്കുകൾ, സൈഡ് വാളിൻ്റെ വർക്കുകൾ, അതുപോലെ ഡ്രെയിനേജ് വർക്കുകൾ, പിന്നെ മണ്ണിട്ട് ലെവൽ ചെയ്ത് പെട്ടെന്ന് കോൺക്രീറ്റ് വർക്കുകളും പൂർത്തീകരിക്കുന്നു. ഇപ്പോൾ നമുക്ക് കാണാണ്ടിലെ ഇനി പാലവും കടന്ന് ഇതിനൊപ്പിച്ച് ഉയർത്തിപ്പോകണം. ആറി വാളിൻ്റെ വർക്കുകളൊക്കെ നടക്കാൻ ഇവിടെ പാനലൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞാലാണ് നമ്മുടെ ഒരു അണ്ടർപാസ്, വലിയൊരു അണ്ടർപാസ് വരുന്നത്. ഈ കാണുന്ന പാലത്തിൻ്റെ ഈ തൂണിനൊപ്പിച്ച് മണ്ണിട്ട് ലെവൽ ചെയ്ത് വരാനുണ്ട്. ഇവിടം വരെ ഇപ്പോൾ നമ്മൾ കോൺക്രീറ്റ് ആറുവരിപ്പാതക വന്ന ഏരിയ കണ്ടു. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റിലും ഈ പാലത്തിൻ്റെ വാളിനൊപ്പിച്ച് മണ്ണിട്ട് ഇതുപോലെ ലെവൽ ചെയ്ത് വന്ന് കോൺക്രീറ്റ് വർക്ക് നടക്കാനുണ്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി കിലോമീറ്ററോളം കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ആറുവരിപ്പാതൻ്റെ, അതുപോലെ ആറി വാളിൻ്റെ വർക്കുകളും എല്ലാം കഴിഞ്ഞിട്ടുണ്ടോ. അതുപോലെ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ടാറിൻ വർക്ക് കഴിഞ്ഞ ഏരിയ നമുക്ക് കാണാൻ പറ്റും. പോയി നോക്കാം. ഇവിടെ നിന്ന് മുത്താമ്പി അണ്ടർപാസ് വരെ കുറഞ്ഞ ഭാഗങ്ങളൊക്കെ ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ട് ഫസ്റ്റ് കോട്ട്. അതുപോലെ നമ്മൾ സർവീസിനോട് പോകുമ്പോൾ ഈ ആറിവാളിൻ്റെ മുകളിൽ ക്രാഷ് ബേ റെഡിമെയ്ഡ് കൊണ്ടുവന്ന് സെറ്റ് ചെയ്തൊക്കെ നമുക്ക് കാണട്ടോ ചെറിയ ഹൈറ്റിൽ. അപ്പോൾ അണ്ടർപാസ് വരെ എത്ര ഹൈറ്റിലാണ് അവിടെ എത്തിയിട്ടുള്ള ഒക്കെ നമുക്ക് ഇത് വഴി പോകുമ്പോൾ കാണാൻ പറ്റും. പോയി നോക്കാം. അണ്ടർപാസിൻ്റെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് ഈ ഏരിയയിലൊക്കെ ഇനി പാനൽ വെച്ച് പോകാനുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പണികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അണ്ടർപാസ് കംപ്ലീറ്റ്, മുകളിലെ മെയിൻ സ്ലാബ് വാർപ്പ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അകത്തൊന്ന് വീടെടുത്ത് കാണിക്കട്ടോ. ഇതിന് രണ്ട് സൈഡിലും, അതായത് മൂന്ന് വരിക്കായിട്ട് ഞാൻ ആദ്യം എടുത്തിരുന്നത്, ഇപ്പോൾ മൂന്ന് വരിക്ക് എടുത്ത് പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് അണ്ടർപാസിൻ്റെ പണികൾ പൂർത്തീകരിച്ച് ഇവിടെയാണ്. നമ്മൾ വന്ന കനാലിൻ്റെ ആ അണ്ടർപാസിൻ്റെ വർക്ക് കുറഞ്ഞ ഏരിയ, മുകൾ ഭാഗത്ത് മെയിൻ സ്ലാബ് വാർപ്പൊന്നും ഇട്ടിട്ടില്ല. അതിട്ട് വരുന്നതോടെ ഈ ഹൈറ്റിലേക്ക്, അതായത് ഈ അണ്ടർപാസിനൊപ്പിച്ച് മണ്ണിട്ട് ഉയർത്തി അവിടുന്ന് ഇവിടെ എത്തുട്ടോ. ഇതുവരെ നമ്മൾ മുത്താമ്പി അണ്ടർപാസ് വരെയുള്ള വർക്കുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ കൂടുതലായിട്ടും മണ്ണിട്ട് ഉയർത്തി വരുന്ന വർക്കുകളും, ഫലപ്രദേശമായതുകൊണ്ട് തന്നെ ആറിവാളിൻ്റെ വർക്കുകൾ അതിനൊപ്പിച്ച് മണ്ണിട്ട് ഉയർത്തി വരുന്ന വർക്കുകളാണ്. അപ്പോൾ ആ കുന്നിൻ പ്രദേശത്തിൻ്റെ അവിടുന്ന് ഇതുവരെ ആറുവരിപ്പാത നല്ല ഉയർച്ചയിലായിട്ട് ഇവിടം വരെ എത്തും. അതുപോലെ ഇവിടുന്ന് അങ്ങോട്ടും ഉയർന്നിട്ട് തന്നെയാണ് റോഡ് കടന്നു പോവുക. ഇവിടെയും ആറിവാളിൻ്റെ വർക്കുകൾ വളരെ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന, അതുപോലെ സെൻട്രലൊക്കെ ഇവിടെ മണ്ണിട്ട് ഉയർത്തി ലെവലാക്കി പോകുന്ന വർക്കുകളും തുടങ്ങിയിട്ട് ടോറസ് ലോറിയിലൊക്കെ മണ്ണ് കൊണ്ടുവന്ന് ഓരോ ഭാഗത്ത് കൂട്ടിയിട്ട് കാണാം. ഇപ്പോൾ എക്സ്കവേറ്റർ ഉപയോഗിച്ച് അതൊക്കെ ഓരോ ഭാഗത്തേക്ക് നീക്കിട്ടെ. കുറഞ്ഞ നേരം നമുക്ക് ഇത് കണ്ട് ഇനി അടുത്ത ഏരിയയിലേക്ക് പോകാം. ജെ സി ബി ആറിവാള് സെറ്റ് ചെയ്ത ഭാഗത്തൊക്കെ ഈ കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് ഇവിടുന്ന് കൊണ്ടുപോയി അതിനൊപ്പിച്ച് ലെവൽ ചെയ്ത് പോകുന്ന വർക്കുകളൊക്കെ ഉണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ കാണട്ടെ, കോൺക്രീറ്റ് ഇട്ട പോയ ഏരിയ, ടാറിംഗ് കഴിഞ്ഞ ഏരിയ ഒക്കെ ഉണ്ട്. സൈഡ് ആറിവാളുണ്ടെങ്കിൽ നല്ല ഉയരത്തിൽ തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനോടൊപ്പിച്ച് മണ്ണിട്ട് പോകുന്ന വർക്കുകളൊക്കെയാണ് ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇവിടെ നമ്മൾ തുടക്കത്തിൽ പലയിടങ്ങളിൽ ഇപ്പോൾ കണ്ടു, കുറഞ്ഞ ഭാഗം കോൺക്രീറ്റ് ആറുവരിപ്പാതക്ക് കോൺക്രീറ്റ് ഏരിയ, അതുപോലെ ടാറിംഗ് കുറഞ്ഞിട്ട് പോയ ഏരിയകളൊക്കെ, അതുപോലെ ഈ ഭാഗത്തും കിലോമീറ്ററുകളും അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടോ. പോയൊക്കെ എത്രത്തോളം അതിൻ്റെ വർക്കിൽ എത്തി എന്നൊക്കെ കാണാം. ¶¶
ഉൾപ്പെടാൻ നോക്കിയാൽ ഡ്രെയിനേജ് വർക്ക് കഴിഞ്ഞ് അതിൻ്റെ സൈഡിലൊക്കെ ബാരിയർ റെഡിമെയ്ഡ് കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കോൺക്രീറ്റ് വർക്ക് നടക്കേണ്ടത് പോലെ ടാറിംഗ് വർക്ക് ഒരു ലെയർ കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് കോട്ട് കഴിഞ്ഞതൊക്കെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇവിടെ റോഡിൻ്റെ വർക്ക് എത്ര കിലോമീറ്റർ ആണോ ആറ് വരിപ്പോൾ അത് ലെവലായി വന്നത്, ആ ലെവലായി വന്ന ഭാഗത്ത് വേഗം ടാറിംഗ് വർക്കും അതുപോലെ മെറ്റൽ കോൺക്രീറ്റ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഇവിടെ നമ്മൾ ആ ദൂരേക്ക് വീടെടുക്കുമ്പോൾ ഒരു വീട് കാണാം. ഈ ആറുവരിപ്പാതക സെൻ്ററിൽ തന്നെ ആ വീടുണ്ട്. അപ്പോൾ വല്ല ഇവരൊക്കെ ജോലിക്കാരെ താമസം റെസ്റ്റ് എടുക്കലൊക്കെ ആ ഏരിയയിലാണ്. അവസാന ഘട്ടത്തിൽ പൊളിച്ച് മാറ്റാൻ നല്ലൊക്കെ ആയിരിക്കും. രണ്ട് വീട് ഇപ്പോൾ നമ്മൾ കണ്ടു, ഒന്ന് അവിടെ ഒന്ന് ഇവിടെ. അപ്പോൾ അതിൻ്റെ ഏരിയയിൽ ഇപ്പോൾ മണ്ണെടുത്ത് എക്സ്കവേറ്റർ ഉപയോഗിച്ച് മണ്ണെടുത്ത് ലോറിയിൽ കയറ്റിക്കൊണ്ടുവന്ന് നമുക്ക് കാണാം. ഈ ബൈപ്പാസിലെ ആറിവാളിനൊപ്പിച്ച് മണ്ണിട്ട് ഉയർത്തിയതൊക്കെ ഈ ഭാഗത്തുനിന്നും അതുപോലെ രണ്ട് ഉയർന്ന കുന്നുകൾ കണ്ട് അതൊക്കെ ഇടിച്ച് നിരപ്പാക്കി ഇവിടുത്തെ വർക്കുകളൊക്കെ ഏകദേശം ഈ ഏരിയയിൽ തന്നെ മണ്ണെടുത്ത് പൂർത്തീകരിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കഴിഞ്ഞാൽ ആ ഭാഗത്തെ ഓവർപാസിനിപ്പോൾ അതിൻ്റെ കോൺക്രീറ്റ് വാള് അതിൻ്റെ തൂണുള്ള വർക്കൊക്കെ വളരെ തകറി നടക്കുകയാണ്. കൊയിലാണ്ടി താമരശ്ശേരി ഭാഗത്തേക്ക് പോകുന്നിടത്താണ് ഈ ഓവർപാസ് വരുന്നത്. ആറുവരിപ്പാത അടിപ്പാത കടന്ന് പോകേണ്ടതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ താഴ്ചയിൽ മണ്ണെടുത്ത് പോകുന്ന വർക്കുകളൊക്കെ കുറഞ്ഞ നേരം കണ്ട് നമ്മൾ ഓവർപാസിൻ്റെ വർക്കുകളൊക്കെ നിങ്ങളെ കാണിക്കാം. ഈ വീട് ഇവിടുന്ന് പൊളിച്ച് മാറ്റാത്തത് കൊണ്ട് തന്നെ എത്ര താഴ്ചയിലൊക്കെയാണ് ഇവിടുന്ന് മണ്ണെടുത്ത് നമ്മൾ കറക്റ്റ് കിട്ടുട്ടോ. നല്ല താഴ്ചയിലാണ് അപ്പം ഇനി ഇവിടെ ഒന്ന് മണ്ണെടുക്കാനുള്ളത്. ഓവർപാസിൻ്റെ ആ ഭാഗത്തേക്ക് നല്ല താഴ്ചയിൽ മണ്ണെടുത്ത് പോകണം. അപ്പോൾ അതിനുള്ള വർക്കുകളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓവർപാസിൻ്റെ ഇപ്പോഴത്തെ വർക്കൊക്കെ ഒന്ന് കാണട്ടോ. ഓവർപാസിൻ്റെ അടിഭാഗത്ത് ഫൗണ്ടേഷൻ്റെ പണികൾ കംപ്ലീറ്റ് പൂർത്തീകരിച്ച് മൂന്ന് പില്ലറിൻ്റെ തൂണുകളുടെ കമ്പികളൊക്കെ ഉയർന്നു നിൽക്കുന്നത് കണ്ടു. ഇനി അതിൽ കോൺക്രീറ്റ് വർക്കുകളൊക്കെ നടക്കാനുള്ളത് കൊയിലാണ്ടി താമരശ്ശേരി ഭാഗത്തേക്ക്, അതായത് കോമാത്കര എന്ന് പറയുന്ന ഒരു ഏരിയയിലൂടെ കേട്ടോ. നമ്മൾ കടന്നു പോകുന്നത് ജസ്റ്റ് ആ ബോർഡൊന്ന് വീടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയയിൽ നിന്ന് നമുക്ക് ഈ റോഡ് ക്രോസ് ചെയ്ത് ആ ഭാഗത്ത് അവിടെ കുറഞ്ഞ രീതിയിൽ ടാറിംഗ് വർക്കൊക്കെ തുടക്കത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഏരിയയിൽ കൂടെ നമ്മൾ കടന്ന് മുന്നോട്ട് പോകാം. മൂന്ന് വരിക്ക് ലെവലായിട്ടുള്ള ഇവിടെ നിന്ന് മുകൾ ഭാഗത്ത് നിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ കാണട്ടോ. അപ്പോൾ നിലവിലെ ഈ റോഡിന് നല്ല താഴ്ചയിൽ തന്നെ മണ്ണെടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം അടിപ്പാത ഓവർപാസ് അടിയിലൂടെയാണല്ലോ ആറുവരിപ്പാത കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ നല്ല ഉയർന്ന പ്രദേശങ്ങളിലൊക്കെ ആറുവരിപ്പാതക്ക് ലെവൽ ചെയ്ത് മണ്ണെടുത്ത് അടിയിൽ മെറ്റൽ ആറുവരിപ്പാത മെറ്റലിട്ട് പോയി ഇപ്പോൾ ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഏരിയകളൊക്കെ കാണുന്നത് നമുക്കിപ്പോൾ കാണാം. റോഡിൻ്റെ ഇരുവശത്തും നല്ല ഉയർന്ന പ്രദേശമായിരുന്നു ഇവിടെയും. ആ ഭാഗത്തൊക്കെ ആറുവരിപ്പാതക്ക് മണ്ണെടുത്ത് മാറ്റിയ ഏരിയയൊക്കെയായിട്ട് നമ്മൾ കാണുന്നത് നല്ല വർക്കുകൾ. ഇവിടെയൊക്കെ ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടോ. അപ്പോൾ ഓവർപാസിൻ്റെ വർക്കുകൾ പൂർത്തീകരിക്കുന്നതോടെ ആ ഭാഗത്തെ ടാറിംഗ് വർക്കുകൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കണ്ടല്ലോ തുടക്കത്തിൽ. അപ്പോൾ നല്ല രീതിയിലാണ് ബൈപ്പാസിൻ്റെ ഇപ്പോഴത്തെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് എത്രയോ ദൂരം ഇനി ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഏരിയയൊക്കെ കാണാം. പാടം ഏരിയയിലൊക്കെ ടാറിംഗ് വർക്ക് ഫസ്റ്റ് കോട്ട് കഴിഞ്ഞിട്ട് കേട്ടോ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ ആറിവാൾ കോൺക്രീറ്റ് വാളിൻ്റെ വർക്കുകളാണ്. അപ്പോൾ അതിനുവേണ്ടി കമ്പികളൊക്കെ ഇപ്പോൾ ലോറി നിറക്കുന്നത് നമുക്ക് കാണാം. ഇത് കഴിഞ്ഞാലും ചെങ്ങോട്ടക്കാവ് ഏകദേശം ചെങ്ങോട്ടക്കാവ് ഏരിയയിലെത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഏരിയയിലൊക്കെ ഇപ്പോൾ കമ്പാക്ടർ പ്രസ്സിങ് വർക്കുകളും അതുപോലെ മണ്ണിട്ട് കെരാഡർ ഉപയോഗിച്ചുള്ള മണ്ണ് ലെവൽ ചെയ്ത് പോകുന്ന വർക്കുകളൊക്കെ ഭാഗത്ത് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ചെങ്ങോട്ടക്കാവിലാണ് ഫ്ലൈ ഓവർ അതിൻ്റെ പിയർ ക്യാപ്പിൻ്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഗർഡറുകളൊക്കെ അതിന് മുകളിൽ സ്ഥാപിക്കുന്ന വർക്കുകളാണ് ഞങ്ങൾ തുടങ്ങാനുള്ളത്. അപ്പോൾ നമ്മൾ ആ ഏരിയയിലെത്തി അതൊക്കെ നിങ്ങളെ കാണിക്കാം. നമ്മൾ ഇന്നത്തെ വീടിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ ഇവിടം വരെ എത്തി. ഇപ്പോൾ നാലിടത്തായിട്ട് കോൺക്രീറ്റ് ആറുവരിപ്പാത ലെവലേജ് ചെയ്ത് പോയതും അതുപോലെ ടാറിംഗ് ഒരു കോട്ട് സെറ്റായി പോയതൊക്കെ കണ്ടിട്ടോ. ഇനി ഇവിടെയൊക്കെ ഡിവൈഡറിൻ്റെ വർക്കുകളും രണ്ട് ഭാഗത്തെ ക്രാഷ് ബേരിയറിൻ്റെ വർക്കുകളൊക്കെയാണ് നടക്കാനുള്ളത്. ഈ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ നല്ല നീളത്തിൽ ഇപ്പോൾ ടാറിംഗ് വർക്ക് കഴിഞ്ഞൊരു ഏരിയ നമുക്ക് കാണാം. തുടക്കത്തിൽ ഇപ്പോൾ ആ ഭാഗത്ത് നിന്ന് കണ്ടല്ലോ ആ കമ്പി ഇറക്കുന്ന അവിടുന്ന് ഇപ്പോൾ ഈ ഏരിയയിലെ റോഡ് അവസാനിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നല്ല രീതിയിലുള്ള വർക്കൊക്കെ ഈ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ കുറഞ്ഞ ഭാഗങ്ങളും ടാറിംഗ് വർക്കുകളൊക്കെ നടക്കാനുള്ളു. അപ്പോൾ ഓവർപാസിനോടനുബന്ധിച്ചുള്ളതും അതുപോലെ അണ്ടർ പാസിൻ്റെയും ആ ഏരിയയിലെ വർക്കുകളൊക്കെ കഴിഞ്ഞാൽ ആ മണ്ണിട്ട് ഉയർത്തി മെയിൻ സ്ലാബിൻ്റെ വാർപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ടാറിംഗ് വർക്കിലേക്കായിരിക്കും ഈ മേഖല മൊത്തം പോകും കേട്ടോ.
അപ്പോൾ അടുത്ത ട്രിപ്പിലൊക്കെ നമ്മൾ ഈ ഭാഗത്ത് വീട് ഇടുമ്പോൾ ഏകദേശം ടാറിംഗ് വർക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഡിവൈഡറിൻ്റെ വർക്കുകളൊക്കെ സെൻട്രലിലെ ഡിവൈഡർ സീബ്ര ലൈൻ ഇങ്ങനെയുള്ള രീതിയിലേക്ക് കൊയിലാണ്ടി ബൈപ്പാസ് മാറും കേട്ടോ. അത്രയും വേഗത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല ദൂരം അങ്ങോട്ട് പോകുന്നില്ലേ, ആറുവരിപ്പാതയുടെ വർക്ക് കഴിഞ്ഞ ഏരിയയിൽ കൂടെ. ഇനി ഇവിടുന്ന് റോഡ് കുറച്ച് ഉയരും കേട്ടോ. ചെങ്ങോട്ടുകാവിലെ ഫ്ലൈ ഓവറിൻ്റെ പില്ലറിൻ്റെ മുകളിലത്തെ പിയർ ക്യാപ്പിൻ്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഞാൻ ഗർഡുകൾ സ്ഥാപിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഹൈറ്റിലായിരിക്കും ഇവിടെ നമ്മൾ വരെ റോഡ് കടന്നു പോവുക. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇവിടെ പാനലുകൾ സൈഡ് വാള് റെഡിയാക്കുന്നതിന് പാനലുകൾ ഒരുപാട് ഇറക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോൺക്രീറ്റ് ഇടുന്ന കോൺക്രീറ്റ് പമ്പിംഗ് മെഷീനറി അതിവിടെ എത്തി അതിൻ്റെ വർക്ക് കഴിഞ്ഞ് പോവുക കേട്ടോ. അപ്പോൾ അതൊക്കെ മടക്കി വെക്കുന്നതൊക്കെ നമ്മൾ കാണുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് ഇനി ഫ്ലൈ ഓവറിൻ്റെ വർക്കുകൾ എന്തൊക്കെയായി എന്നുള്ളത് നോക്കാം. അപ്പോൾ ചെങ്ങോട്ടുകാവ് വരെയൊക്കെ ഒന്ന് പോയി നോക്കാം. പില്ലറ് നമുക്കിവിടുന്ന് കാണാം കേട്ടോ. അപ്പോൾ അതിൻ്റെ പിയർ ക്യാപ്പിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇനി അതിൻ്റെ മുകളിൽ ഗർഡുകൾ സ്ഥാപിച്ച് മെയിൻ സ്ലാബ് മൊത്തത്തിൽ വാർപ്പിട്ട് ഈ ആറിവാൾ ഇത് ഉയർന്ന് ആ പില്ലറിനോട് ഒപ്പിച്ച് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് കൂടെ മണ്ണിട്ട് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ വയൽ പ്രദേശത്ത് വരെ ലെവൽ ചെയ്ത് പോകുന്ന വർക്കുകളായിരിക്കും. പാടത്തുനിന്ന് ഇങ്ങനെ കുറഞ്ഞ ഭാഗം ഉയർത്തി ഈ പില്ലറിനോട് ഒപ്പിച്ച് വരും. അതുപോലെ ഇവിടെ ഇപ്പോൾ ഗ്രൈഡർ ഉപയോഗിച്ച് മണ്ണിട്ട് ലെവൽ ചെയ്യുന്ന വർക്കും ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും കണ്ട് ചെങ്ങോട്ടുകാവ് ടൗണിൽ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. കൊയിലാണ്ടി കൊല്ലം ബൈപ്പാസിൻ്റെ രണ്ട് പാർട്ടായിട്ടാണ് നമ്മളിതുവരെ വീഡിയോ ചെയ്തത്. ഏകദേശം 10-12 കിലോമീറ്റർ ദൂരമുള്ള ഈ വലിയൊരു ബൈപ്പാസ് അതിൻ്റെ എല്ലാ മേഖലകളും ഉൾക്കൊള്ളിച്ചാണ് ഞാൻ ഈ വീഡിയോ കാണിച്ചത്. വർക്ക് നടക്കുന്നതും വർക്ക് നടക്കാത്തതുമായിട്ടുള്ള മൊത്തം മേഖല എടുത്ത് നിങ്ങളെ കാണിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ചെങ്ങോട്ടുകാവിൽ വരെ അവസാനിപ്പിച്ച ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ഇൻഷാ അള്ളാ.